നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു പന്ത്രണ്ടായിരം രൂപ വരെ ഉള്ളു ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഫൈവ് ജി ഫോൺ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക കമ്പനികളുടെ ഒരു എൻട്രി ലെവൽ ഫൈവ് ജി ഫോൺസ് വരുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് റിയൽമിക്ക് സി സിക്സ്റ്റി ത്രീ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഒരു ഫോൺ ഉണ്ട് അത് ഫൈവ് ജി ഫോൺ അല്ല ആ റിയൽമി സി സിക്സ്റ്റിത്രീയുടെ ഒരു ഫൈവ് ജി വർഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് റിയൽമിയുടെ സി സിക്സ്റ്റി ത്രീ ഒരു എൻട്രി ലെവൽ ഫൈവ് ജി ഫോണാണ് ഇതിന്റെ ഡിസൈനും അതുപോലെ തന്നെ ബിൽ ക്വാളിറ്റി നോക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണെന്ന് പറയില്ല അത്യാവശ്യം നല്ല ബിൽ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഇരുപതിനായിരം രൂപയെങ്കിലും മിനിമം പ്രൈസ് റേഞ്ച് പറയും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ ഡിസൈൻ മേ ബി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയില്ല ചിലർക്ക് ഇഷ്ടപ്പെടാം ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല എനിക്കിതിൻ്റെ ഡിസൈൻ എത്ര മോശമായിട്ടൊന്നും തോന്നിയില്ല ക്യാമറയുടെ കട്ടൗട്ടും കാര്യങ്ങളെ കുറച്ച് വലുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇപ്പോൾ വരുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലൊക്കെ ഏകദേശം ഈ ഒരു ലുക്കൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് ഇതൊരു മോശമാണെന്ന് പറയാൻ പറ്റില്ല ഫോണിന്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക്കിലാണ് വരുന്നത് ഒരു മാറ്റ് ഫിനിഷ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫിംഗർ പ്രിന്റ് കാര്യങ്ങളൊന്നും അട്രാക്ട് ചെയ്യല്ല നമുക്ക് ഈ ഫോൺ കൈ പിടിക്കുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ക്രേക്കിംഗ് സൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അത്യാവശ്യം നല്ല സ്ലിം ആയിട്ടുള്ള ഫോണാണ് പക്ഷേ എടുത്ത് പറയേണ്ട കാര്യം അത്യാവശ്യം ഒരു ഫോണാണ് നമുക്ക് സിംഗിൾ ഹാൻഡായിട്ട് യൂസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഫോൺ മാത്രമല്ല ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണുകളും ഒരു ആവറേജ് സ്ക്രീൻ സൈസ് വരുന്നത് സിക്സ് പോയിൻ്റ് ഫൈവ് ഓട്ട് സിക്സ് പോയിൻറ്റ് സെവൻ വരെയാണ് ഫോണിന്റെ താഴെയായിട്ട് ത്രീ പോയിന്റ് ഫോവ്മെന്റ് ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട് അതൊരു നല്ല കാര്യമാണ് ഫോണിന്റെ പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സ്കാനറും വരുന്നത് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്കിംഗ് ചെയ്യുന്നുണ്ട് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്നത് എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേയാണ് ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ അല്ല വൺ ട്വന്റി എയ്സിന്റെ റിഫ്രഷ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കൂടുതൽ വളച്ചുകെട്ടാതെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഈ ഫോണിന്റെ പോസിറ്റീവ് പോലെ തന്നെ നെഗറ്റീവ്സും പറഞ്ഞേക്കാം അപ്പം ആദ്യം തന്നെ ഈ ഫോന്റെ പോസിറ്റീവ്സ് നോക്കാനാണെന്നുണ്ടാവില്ല ഈ ഫോണിന്റെ പ്രോസസർ ഇതിന്റെ ഒരു പോസിറ്റീവ് ആണ് പറയാം വേറൊന്നുമല്ല ഈ ഫോണിന്റെ ബേസ് മോഡൽ നമ്മൾ കൊടുക്കുന്നത് പതിനോരായിരം രൂപയാണ് കാർഡ് ഓഫർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനായിരം രൂപ താഴെ കിട്ടും ഈ ഫോണിൽ പ്രോസസർ വരുന്നത് മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസറാണ് ആൻഡ് സ്കോർ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാല് ലക്ഷത്തി മുപ്പതിനായിരത്തോളം ഒക്കെ ആൻഡ് സ്കോർ വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്താലോ കുറച്ച് അധികം ആപ്ലിക്കേഷൻസ് ഒരേ സമയം യൂസ് ചെയ്താലോ അത്യാവശ്യം ചെറിയ രീതിയിൽ ഗെയിമിംഗ് കാര്യങ്ങളൊന്നും ചെയ്തെന്ന് വെച്ച് യാതൊരു ദൃശ്യവും സംഭവിക്കില്ല പിന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് ഇതിൻ്റെ ഒരു പോസിറ്റീവാണ് അയ്യായിരം വെച്ചാണ് ബാറ്ററി വരുന്നത് ഒരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വന്ന് ഒന്നര ദിവസം മുതൽ രണ്ട് ദിവസം വരെ ഈസി ആയിട്ടും കിട്ടും എത്ര വലിയ ഹെവി യൂസർ ആണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ദിവസം കിട്ടും ഇതിൻ്റെ ഡിസ്പ്ലേ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ഒന്നും അല്ലാത്തതുകൊണ്ടായിരിക്കാം മേ ബി അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലും ഐ പി സിക്സ്റ്റി ഫോർ വാട്ടർസിൻ്റെ കിട്ടുന്നുണ്ട് അതായത് പതിനായിരം രൂപ പ്രൈസ് പ്രൈസറേഞ്ച് താഴെ നമുക്ക് ഐ പി സിക്സ്റ്റി ഫോർ കിട്ടുന്നുണ്ട് സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഐ പി ഫിഫ്റ്റി ടു അല്ലാന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ഫോർ ഒക്കെയാണ് കിട്ടുന്നത് എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഫോണിൻ്റെ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഇനി കുറച്ചധികം നെഗറ്റീവുകളാണ് പറയാനുള്ളത് ഈ ഫോണിന്റെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ ഡിസ്പ്ലേ ആണ് വേറെ ഒന്നുമല്ല ഒട്ടും ബ്രൈറ്റ് അല്ലാത്തൊരു ഡിസ്പ്ലേ ആണ് സാധാരണ നമ്മൾ വീടിനകത്തൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ല നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും സൈഡിൽ നിന്നൊക്കെ നോക്കിയാലും നല്ല രീതിയിൽ കാണാൻ പറ്റും നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള ഡിസ്പ്ലേ ആണ് നമ്മൾ വെയിലുള്ള സാഹചര്യത്തിലൊക്കെ വെളിയിലൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീടിന് വെളിയിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒട്ടും ബ്രൈറ്റ് അല്ലാത്ത ഡിസ്പ്ലേ ആണ് നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഡിസ്പ്ലേയാണ് പിന്നെ ഇതിന്റെ ക്യാമറ തേർട്ടി ടു മേഗപിക്സലിന് മെയിൻ ക്യാമറ വരുന്നത് അതുപോലെ തന്നെ ടു മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും വരുന്നുണ്ട് പിന്നെ എയ്റ്റ് മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയും വരുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് തേർട്ടി ടു മാ പിക്സൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ അത്യാവശ്യം എന്ന് പറയാം നല്ലതുമല്ല കുഴപ്പമില്ല എന്ന് പറയാം ഈ ഒരു പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല എന്ന് പറയാം പക്ഷേ വെട്ടോം വിളിച്ച് ഇല്ലാത്ത സാഹചര്യത്തിൽ അതായത് കുറച്ച് സന്ധ്യ വാങ്ങിയിട്ടൊക്കെ എടുക്കുന്ന ഫോട്ടോസൊക്കെ വളരെ ദുരന്തം ഫോട്ടോസാണ് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഫോട്ടോസാണ് രാത്രി കാലങ്ങളിൽ കിട്ടിയത് അത്യാവശ്യം വെട്ടോ വിളിച്ചുള്ള സാഹചര്യത്തിൽ ഒരു ആവറേജ് ഫോട്ടോ കിട്ടുന്നുണ്ടെന്ന് പറയാം പക്ഷേ എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അതിൻ്റെ സെൽഫി ക്യാമറയാണ് നമ്മൾ അത്യാവശ്യം വെട്ടം വിളിച്ചുള്ള സാഹചര്യത്തിലായിക്കോട്ടെ ഫോട്ടോ എടുക്കുമ്പോൾ ഒട്ടും നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോ കിട്ടിയില്ല ഒന്നാമത്തെ കേസ് വൈറ്റ് വാഷ് ചെയ്തു പോലത്തെ അത് വളരെ ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഇനി വെട്ടോം വിളിച്ച് ഇല്ലാത്ത സാഹചര്യത്തിലൊക്കെ എടുക്കുന്ന ഫോട്ടോസ് ചിന്തിക്കാൻ പോലും പറ്റിയില്ല അത്രയ്ക്ക് മോശമാണ് പിന്നെ ഇതിൻ്റെ ചാർജിങ് ടൈം ഇതിൻ്റെ നെഗറ്റീവായിട്ട് പറയാം വേറെ ഒന്നുമില്ല അയ്യായിരം വെച്ചാണ് നമുക്ക് ബാറ്ററി വരുന്നത് പക്ഷേ നമുക്ക് ഇതിനകത്ത് ഫിഫ്റ്റീൻ വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ മാത്രമാണ് കിട്ടുന്നത് ഈ ഫിഫ്റ്റീൻ വാട്ട് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളമൊക്കെ ചാർജ് ചെയ്യാൻ എടുക്കുന്നുണ്ട് പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സ്പീക്കർ ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഒരു ഫോണിൽ എനിക്ക് മെയിൻ ആയിട്ടും വേണ്ടത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഡിസ്പ്ലേ വേണം അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പീക്കർ സിസ്റ്റം വേണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഡിസ്പ്ലേയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു നെഗറ്റീവാണ് അതുപോലെ തന്നെയാണ് സ്പീക്കറും സിംഗിൾ സ്പീക്കറാണ് വരുന്നത് ഡുവൽ സ്പീക്കർ വരുന്നില്ല നേരത്തെ പറഞ്ഞ മോട്ടോറുള്ള ജി ഫോർട്ടി ഫൈവ് നമുക്ക് ഡുവൽ സ്പീക്കർ വരുന്നുണ്ട് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട് ഇനി ഡ്യുവൽ സ്പീക്കർ തന്നില്ല തന്നില്ലെന്നുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പീക്കറുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് അത്ര ലൗഡല്ലാത്ത എന്നാൽ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്തൊരു സ്പീക്കറാണ് ഇന്നത്തെ വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്യാവശ്യം വീഡിയോസ് ഒക്കെ കൂടുതൽ കാണുന്ന ആളാണ് റീലും കാര്യങ്ങളും കാണുന്ന ആളാണ് യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ സ്പീക്കറിന്റെ സൗണ്ട് കുറവെന്ന് പറയുന്നത് നിങ്ങളെ ആലോചനപ്പെടുത്താം ഇനി അവസാനമായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ഇതിൻ്റെ യു ഐ ഒന്ന് ആലോചിച്ച് നോക്ക് ഇതൊരു പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു എൻട്രി ലെവൽ ഫൈവ് ജി ഫോണാണ് ആ ഫോണിനകത്ത് എത്രമാത്രം അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് കുത്തി കയറ്റിന്ന് നോക്കി കുറേ ഗെയിമുകൾ കുറേ അനാവശ്യമായിട്ടുള്ള ഗെയിമുകൾ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കുറേ വേണ്ടാത്ത ആപ്ലിക്കേഷൻസ് എല്ലാം പ്രീഇൻസ്റ്റാൾ ആയിട്ട് തന്നേക്കുവാണ് ശരിയാണ് നമുക്ക് ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ ഫോൺ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടുള്ള ഇപ്പം തന്നെ അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങൾ അവിടെയോട് വരുന്നുണ്ട് കൂടുതലൊന്നും പറയാനില്ല നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു പതിനായിരം പന്ത്രണ്ടായിരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഫോൺ വാങ്ങരുത് വേറെ ഒന്നുമില്ല ഇതിൽ നല്ല ഫോണുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പതിനായിരം രൂപ അല്ലെങ്കിൽ പതിനോരായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും നല്ല ഫോൺ എന്ന് പറയുന്നത് മോട്ടോറോളുടെ ജി ഫോർട്ടി ഫൈവ് എന്നൊരു ഫോണാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ആയിട്ടുള്ള ഫോണാണ് അതിനകത്താണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനേക്കാളും കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട് അതിനകത്താണെന്നുണ്ടെങ്കിൽ ഡ്യൂവൽ സ്പീക്കർ വരുന്നുണ്ട് പിന്നെ പ്രോസസ്സ് സ്നാപ്ഡ്രാഗൻ്റെ സിക്സസ് ജനത്തിൽ നിന്ന് പ്രോസർ വരുന്നുണ്ട് ഈ പ്രോസസറിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പ്രോസസറാണ് പിന്നെ യൂസ് ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നല്ല ആയിട്ടുള്ള യൂസർ എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല മോട്ടോറോളാൻ്റെ ജി ഫോർട്ടി ഫൈവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഇവിടെ ഉള്ളൂ ഈ ഫോൺ ഒരിക്കലും വാങ്ങരുത് നമുക്ക് വേറെ വീഡിയോയിൽ കാണാം